നമസ്കാരം, റാപ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. പാബ്ലോ ഗാൻസോ, മറന്നിട്ടുണ്ടാവില്ല ബ്രസീലിയൻ ആരാധകർ ആ പേര്. വലിയ പ്രതീക്ഷയായിരുന്നു ഗാൻസോ എന്ന മധ്യനിര താരത്തിൽ ബ്രസീലിയൻ ഫുട്ബോളിനുണ്ടായിരുന്നത്. നെയ്മർ ജൂനിയർക്കൊപ്പം സാൻഡോസിൽ കളിച്ചു, അവരൊരുമിച്ചാണ് ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി കളി തുടങ്ങിയത്. പക്ഷേ നെയ്മർ ഒരുപാട് ഉയരങ്ങളിലേക്ക് മഞ്ഞക്കുപ്പായത്തിൽ കത്തിക്കയറി മുന്നോട്ട് പോയപ്പോൾ ഗാൻസോ കാലിടറി വീഴുന്നതാണ് നമ്മൾ കണ്ടത്. ജീനിയസ് ആണ് ഗാൻസോ എന്നുള്ളത് വളരെ കുറഞ്ഞ കളികൾ കൊണ്ട് തന്നെ അദ്ദേഹം തെളിയിച്ചതാണ്. ആകെ 8 മത്സരങ്ങളാണ് ബ്രസീലിന് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുള്ളത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അതും 2010 മുതൽ 2012 വരെയുള്ള കാലഘട്ടത്തിൽ. പിന്നീട് അദ്ദേഹത്തിന് തൻ്റെ ആദ്യകാലത്തെ ആ ഒരു പ്രോമിസിനൊത്തുള്ള പ്രകടനം നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം വീണ്ടും ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് എത്തുമോ എന്നൊരു ചോദ്യം ഉയരുന്നത് ഫ്ലുമിനൻസിൻ്റെ കോച്ചായ ഫെർണാണ്ടോ ഡീനിസ് ബ്രസീലിയൻ കോച്ച് കൂടിയായി മാറുമ്പോഴാണ്. അദ്ദേഹത്തോട് സ്വാഭാവികമായിട്ടും അത്തരമൊരു ചോദ്യം വന്നു, നമുക്ക് വീണ്ടും ബ്രസീലിയൻ ദേശീയ ടീമിൽ നെയ്മറേയും ഗാൻസോയെയും ഒരുമിച്ച് കാണാൻ കഴിയുമോ എന്ന്. അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഇത് വളരെ നേരത്തെയായിപ്പോയി ഇങ്ങനൊരു ചോദ്യം, എനിക്ക് ലഭ്യമായ മികച്ച താരങ്ങളെയായിരിക്കും ഞാൻ ബ്രസീലിയൻ ടീമിലേക്ക് എടുക്കുക. ഗാൻസോ ആൻഡ് നെയ്മർ, അവർ തീർച്ചയായിട്ടും ബെസ്റ്റ് പ്ലേയേഴ്സിൻ്റെ ഇടയിലുള്ള ആ ഒരു അമംഗ് ദി ബെസ്റ്റ് പ്ലേയേഴ്സായിട്ടുള്ള താരങ്ങൾ തന്നെയാണ്. അവരെ ഒരുമിച്ച് ടീമിലേക്ക് എടുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല, നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നാണ് ഡിനിസ് പറഞ്ഞത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പറഞ്ഞല്ലോ 2010 അരങ്ങേറിയ ഗാൻസോ ബ്രസീലിന് വേണ്ടി ആകെ 8 കളികളെ കളിച്ചുള്ളൂ. ഏറ്റവും ഒടുവിൽ അദ്ദേഹം കളിച്ചത് 2012 2016 അദ്ദേഹം ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു, കോപ്പ അമേരിക്ക സെൻറ്റനാരിയോയിലേക്ക്. ആ സമയത്ത് അദ്ദേഹം മോശമല്ലാത്ത ഒരു പ്രകടനം അദ്ദേഹത്തിൻ്റെ ക്ലബിന് വേണ്ടി, സവപോളോയ്ക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കക്കക്ക് പരിക്കേറ്റ് പുറത്തേക്ക് പോകേണ്ടി വന്നപ്പോഴാണ് ഗാൻസോയെ ടീമിലേക്ക് എടുത്ത്. പക്ഷേ ഗാൻസോയെ അന്ന് കളിക്കാനിറക്കിയിട്ടുണ്ടായിരുന്നില്ല തുങ്ക. കളി അന്ന് നമുക്കറിയാമല്ലോ, ഗ്രൂപ്പ് സെയിൽ തന്നെ ബ്രസീൽ പുറത്താവുകയും ചെയ്തിരുന്നു. പിന്നീട് അവിടം വിട്ട് പല ക്ലബ്ബുകളിലേക്കും ഗാൻസോ പോയി, യൂറോപ്പിലേക്ക് പോയി. അവിടെയും അദ്ദേഹം മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് നടത്തുന്നതിൽ പരാജയപ്പെട്ടു, ഒരു ആവറേജ് പെർഫോമൻസ്. അതിനപ്പുറത്തേക്കൊന്നും അദ്ദേഹം പോയില്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ ഫ്ലുമിനൻസിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്താനുള്ള സാധ്യത എന്തായാലും ഡിനീസ് തള്ളിക്കളയുന്നില്ല. ഡിനീസ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതിഭയെ, അദ്ദേഹത്തിൻ്റെ ജീനിയസ് എന്നുള്ള പരിവേഷത്തെ വിശേഷിപ്പിക്കുന്നത് ചാവിയോട് ഉപമിച്ചുകൊണ്ടാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അദ്ദേഹം പറയുന്ന ആ വാക്കുകൾ കൂടി നോക്കാം. ഗാൻസോ തീർച്ചയായിട്ടും വളരെ മികച്ച ഒരു പ്ലെയർ തന്നെയാണ്. എത്രത്തോളം അദ്ദേഹം ഇപ്പോൾ കളിക്കുന്നു എന്നുള്ളതല്ല, അദ്ദേഹത്തിന് അദ്ദേഹം അർഹിച്ച തരത്തിലുള്ളൊരു കരിയർ ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഗാൻസോ ഒരു ജീനിയസാണ്. ഞാനെപ്പോഴും പറയാറുള്ള പോലെ ഒരു ജീനിയസ് ജീനിയസ് തന്നെയാണ്, നമ്മൾ അംഗീകരിക്കണം. ഇപ്പം ഇത് പറയുമ്പോൾ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ചാവി, സ്പാനിഷ് താരമായ ചാവി, ശരിയാണ്, ചാവിക്ക് ഗാൻസോയേക്കാൾ ലോങ്ങർ ആയിട്ടുള്ള കരിയർ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ജീനിയസ് എന്ന് പറയുമ്പോൾ ചാവിയോടൊപ്പമോ അതിന് മുകളിലോ നിൽക്കുന്ന താരമാണ് ഗാൻസോ എന്ന് ഞാൻ പറയും. ഒരു ജീനിയസിന് മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. കാരണം മറ്റുള്ളവർ ചിന്തിക്കുന്നതിനേക്കാൾ ഒരു സ്റ്റെപ്പ് എഹെഡ് അവരെപ്പോഴും ചിന്തിക്കും. അതിനോടൊപ്പം മറ്റുള്ളവർക്ക് എത്തിപ്പെടുക എന്നുള്ളത് അത്ര എളുപ്പമായിരിക്കില്ല. ചിലപ്പോൾ അദ്ദേഹം ബോൾ സ്റ്റോപ്പ് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞുകൊണ്ട് നീക്കമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനൊത്ത് മറ്റുള്ളവർക്ക് എത്താൻ കഴിയുമോ, അതാണ് ചോദ്യം. ചിലപ്പോൾ അദ്ദേഹം സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ടാകും, എന്നാൽ വളരെ പെട്ടെന്ന് എല്ലാവരെയും സർപ്രൈസ് ചെയ്തുകൊണ്ട് ഫാസ്റ്ററായിട്ട് അദ്ദേഹം കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ജീനിയസ് നിലവാരത്തിലുള്ള ഒരു കളിക്കാരനാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതിഭ തിളക്കത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് ഫെർണാണ്ടോ ഡിനീസ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നുണ്ട്. സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഗാൻസോ ബ്രസീലിയൻ ആരാധകരുടെ നെഞ്ചിലെ ഒരു വേദനയാണ്. അത്രയധികം പ്രോമിസിങ് ആയിട്ടുള്ളൊരു പ്ലെയറായിരുന്നു അദ്ദേഹത്തിൻ്റെ ബ്രസീലിയൻ ദേശീയ ടീമിൽ അരങ്ങേറ്റ സമയത്തെ പെർഫോമൻസൊക്കെ അങ്ങനെയുള്ളതായിരുന്നു. സാൻഡോസിലൂടെ വളർന്നു വന്നു, സവപോളയിലേക്ക് പോയി, അവിടെ നിന്ന് സെവിയയിലേക്ക് പോയി, പിന്നെ ലോണിൽ അമീൻസിലേക്ക് പോയി. അതിനുശേഷം 2019 ഇപ്പോൾ ഫ്ലുമിനൻസിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനിയൊരിക്കൽ കൂടി മഞ്ഞ ജേഴ്സിയിൽ ഗാൻസോയെ കാണാൻ കഴിയുമോ? ഫ്ലുമിനൻസിൻ്റെ കോച്ചായിട്ടുള്ള ഫെർണാണ്ടോ ഡിനിസ് ബ്രസീലിൻ്റെ ഇൻട്രിങ് കോച്ചാവുമ്പോൾ പ്രതീക്ഷകൾ വളരുകയാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് കൊണ്ടുപോകാം.